പിടിയാൻ പറവകൾക്ക് വേണ്ടി മാത്രം ഒരു കേന്ദ്രം. കേട്ടാൽ അത്ഭുതം തോന്നും. എന്നാൽ ഫുജൈറ കൽബയിൽ ഏക്കർ കണക്കിന് വിസ്തൃതിയിലാണ് ഇവയ്ക്ക് വേണ്ടി മാത്രം ഒരു കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത്. ഈ വിഭാഗം കുത്തിയേറ്റു പോകരുതെന്ന നിർബന്ധം കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത്. നിർവചിക്കാനാവാത്ത വിധം വിശാലമാണ് പ്രകൃതിയിലെ ജൈവ വൈവിധ്യം. അറിയുംതോറും അജ്ഞത ബോധ്യപ്പെടുന്ന വിശാലമായ പ്രപഞ്ചം. അവയെ അല്പമെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നത് വന്യജീവി കേന്ദ്രങ്ങളിലൂടെയാണ്. വിസ്മയകരമായ അത്തരമൊരു വന്യജീവി കേന്ദ്രമാണ് ഷാർജയിലെ കൽബയിൽ ഈ കാണുന്നത്. കൽബയിൽ നിന്ന് അല്പം ഉള്ളിലോട്ട് മാറി യാത്ര ചെയ്താൽ ബേർഡ്സ് ഓഫ് പ്രേ സെന്റർ എന്ന പേരിൽ മരുഭൂമിയിൽ ഒരുക്കിയ ഈ ആവാസ വ്യവസ്ഥയിലെത്താം. റാപ്റ്റേഴ്സ് എന്ന് വിളിക്കുന്ന ഇരപിടിയൻ പക്ഷികളുടെ താവളമാണ് ഈ പക്ഷികേന്ദ്രം. കഴുകനും പരുന്തും പ്രാപ്പിടിയനും മൂങ്ങയും തുടങ്ങി മറ്റ് ജീവികളെ ഇരപിടിച്ച് ഭക്ഷിക്കുന്ന 50-ലധികം പക്ഷിരാജാക്കന്മാരാണ് ഇവിടുത്തെ പ്രധാന ആകർഷകം. തുറന്ന നിരവധി കൂടുകളിലായി പ്രദർശിപ്പിച്ചിരിക്കുന്ന പക്ഷികളുടെ കൂട്ടത്തിൽ വെള്ളിമൂങ്ങയും ഗോൾഡ് ഈഗിളും തുടങ്ങി പക്ഷികൾ നിരവധിയാണ്. യുഎഇയുടെയും ഒമാന്റെയും അതിർത്തിയിൽ കടൽ തീരത്തോട് ചേർന്നുള്ള കൽബയ്ക്ക് പ്രകൃതിപരമായ പ്രത്യേകതകൾ ധാരാളമുണ്ട്. കടൽ തീരത്താണെങ്കിലും ഉയർന്ന പാറമലകളുള്ള കൽബ 10-ലധികം പക്ഷികളുടെ പ്രജനന താവളമാണ്. നിരവധി പക്ഷികൾ ഇവിടുത്തെ നിത്യസന്ദർശകരുമാണ്. അതുകൊണ്ടാണ് വംശനാശ ഭീഷണി നേരിടുന്നവയടക്കം നിരവധി ഇരപിടിയൻ പക്ഷികൾ എത്തുന്ന കൽബയെ ഷാർജ സർക്കാർ എക്കോ ടൂറിസം പ്രോജക്റ്റിന്റെ ഭാഗമായ ഈ കേന്ദ്രം നിർമ്മിക്കാൻ തെരഞ്ഞെടുത്തത്. കൽബയിലെ പ്രസിദ്ധമായ അൽഗൈൽ ഫോർട്ടിന്റെ താഴ്വരയിൽ ഏക്കർ കണക്കിന് ഭൂമി ഇതിനായി കണ്ടെത്തി. വിശാലമായ സൗകര്യത്തിൽ പക്ഷികളുടെ പുതിയ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ രൂപം നൽകി. അറേബ്യൻ ഉപദ്വീപിലെ മിക്ക പക്ഷികളെയും ഇവിടെ കാണാൻ കഴിയും. പ്രകൃതി സംരക്ഷണവും ബോധവൽക്കരണവും ലക്ഷ്യമിട്ട് ഷാർജ സർക്കാർ രൂപം നൽകിയ എൻവയോൺമെന്റ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഏരിയ അതോറിറ്റിക്കാണ് ബേർഡ്സ് ഓഫ് പ്രേ സെന്ററിന്റെ നടത്തിപ്പ് ചുമതല. പക്ഷി സങ്കേതത്തിൽ ഒരുക്കിയ 250 പേർക്ക് ഇരിക്കാൻ സൗകര്യത്തിലുള്ള ആംഫി തിയേറ്ററിൽ പ്രത്യേക പക്ഷി പ്രദർശനവും നടക്കുന്നുണ്ട്. കഴുകന്റെയും മറ്റു പക്ഷികളുടെയും നിരവധി പ്രത്യേകതകളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. പക്ഷികൾ ദൂരെ നിന്നുപോലും ഇരയെ കണ്ടെത്തുന്നത്, അപകടങ്ങൾ തിരിച്ചറിയുന്നത് തുടങ്ങി പലതും സന്ദർശകന് വ്യക്തമാകും വിധമാണ് പ്രദർശനം സജ്ജീകരിച്ചിരിക്കുന്നതും. പക്ഷികളെക്കുറിച്ച് പഠിക്കാനെത്തുന്നവർക്ക് വലിയൊരു സർവകലാശാല എന്ന നിലയിലാണ് സർക്കാർ ഇത്തരത്തിലൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചത്. പശ്ചിമേഷ്യയിൽ തന്നെ ഇതാദ്യമായാണ് ഇത്ര വിപുലമായ സൗകര്യത്തിൽ ഇരപിടിയൻ പക്ഷികൾക്കായി പ്രത്യേക നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത്. സന്ദർശകന് ദേശാടന പക്ഷികളെയും ഇരപിടിയൻ പക്ഷികളെയും കുറിച്ച് മനസ്സിലാക്കാനുള്ള പ്രത്യേക വിവരണവും ഇവിടെ നൽകിയിട്ടുണ്ട്. നിരവധി സന്ദർശകർ ഇവിടെ എത്തുന്നുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾക്കും 12 വയസ്സിന് താഴെയുള്ളവർക്കും പ്രവേശനം സൗജന്യമാണ്. മറ്റുള്ളവർ 50 ദിർഹം നൽകണം. സാധാരണ ഇവിടെയും കാണപ്പെടാത്ത മറ്റ് സ്ഥലങ്ങളും കാണപ്പെടാത്ത രീതിയിലുള്ള ഒരു സംരംഭമാണ്, ഒരു പ്രോജക്റ്റാണിത്. ഇവിടെ ഇപ്പോൾ ഇങ്ങനത്തെ മരുഭൂമിയിൽ ഇങ്ങനത്തെ ഇത് ഇത്രയും ഇത് മുടക്കി എന്നുള്ള നല്ലൊരു പ്രോജക്റ്റാണ്. എല്ലാവർക്കും പോലെ കൊണ്ട് നല്ല വന്ന് കാണാനൊക്കെ പറ്റിയ നല്ലൊരു സംരംഭമാണ്. 18 ദശലക്ഷം ദീർഘമാണ് ബേർഡ്സ് ഓഫ് പ്രേ സെന്ററിൻ്റെ നിർമ്മാണത്തിന് ഷാർജ സർക്കാർ ചിലവഴിച്ചത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും പുതിയ തലമുറയ്ക്കും പ്രകൃതിയെക്കുറിച്ചുള്ള ബോധം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ തുറന്ന കൽബയിലെ പക്ഷി സങ്കേതം പ്രകൃതിയോടുള്ള ഒരൈക്യദാർഢ്യമാണ്. വംശനാശത്തിൻ്റെ ഇരകളാകാതെ ഈ ഇരപിടിയന്മാരെ കാത്തുരക്ഷിക്കാനുള്ള ഒരു കരുതൽ കൂടിയാണിത്. പക്ഷികളെ സ്നേഹിക്കുന്നവർക്ക് സ്വാഗതം ബേർഡ്സ് ഓഫ് പ്രേയിലേക്ക്.